ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള വർക്കൗട്ടാണ്, അല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുണ്ട്. കാരണം ഈ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്കൗട്ടാണ്, പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. ഈ വർക്കൗട്ട് വേറെ ഒന്നുമല്ല, എക്സ്പ്ലോസീവ് വർക്കൗട്ട്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആ പേര് പോലെ തന്നെ കുറച്ച് കട്ടി നിറഞ്ഞ വർക്കൗട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ബിഗിനേഴ്സ് എന്നില്ല, അഡ്വാൻസ് എന്നില്ല, ഇൻ്റർമീഡിയറ്റ് എന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് എക്സ്പ്ലോസീവ് വർക്കൗട്ട് എന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വർക്കൗട്ട് കൂടുതലായിട്ട് ചെയ്യുന്ന അത്ലീറ്റ്സാണ്, അതായത് ഈ സ്പോർട്സിലുള്ളവർ, അതായത് എന്നാ പറയുന്നത് ഫുട്ബോൾ കളിക്കുന്നവർ, അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുന്നവർ, സൈക്ലിംഗ് ചെയ്യുന്നവർ, അവരാണ് കൂടുതലായിട്ടും ഈ വർക്കൗട്ട് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയാണ് ഈ ടൈപ്പ് മസിൽ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇതുകൊണ്ട് മെയിനായിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡും നമ്മുടെ സ്ട്രെങ്തും ഇൻക്രീസ് ആവും, നല്ല രീതിയിൽ മസിൽ ഡെവലപ്മെൻറ്റും കൂടെ വരും. പിന്നെ ഈ സ്പോർട്സ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചാൽ അവർക്ക് ഭയങ്കര മസിൽസ് ഒന്നുമില്ല, ഭയങ്കര സ്ട്രക്ചറോ ഭയങ്കര സൈസോ ഒന്നും ഇല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് മാത്രം അവർക്ക് ചെറിയ മസിലാണ്, കാരണം അവർ കൂടുതൽ ഓടി കൂടുതൽ നടക്കി അങ്ങനെ ചെയ്യുന്ന വർക്കൗട്ടുകളായതുകൊണ്ട് അവർക്ക് വലിയ മസിൽ സൈസ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ അവരുടെ ഗെയിമുകൾ അവരുടെ സ്പോർട്സുകൾ ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വർക്കൗട്ട് നമ്മുടെ കുറച്ച് ഹെവി മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹെവി മൂവ്മെൻറ്റ്സ് വരുന്ന വർക്കൗട്ട്സിനെ പ്ലയോമെട്രിക് വർക്കൗട്ട് എന്നോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മൂവ്മെൻറ്റ്സ് വർക്കൗട്ട്സ് എന്നോ പറയാറുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എല്ലാ വീക്കിലും ഞാൻ ഇതുപോലെ നല്ല വർക്കൗട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനും നിങ്ങൾക്കിത് ചെയ്യാനും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുമായിട്ട് അപ്പുറത്തൊരു ബെല്ലൈക്കണും കാണും. ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീക്കിലും കിട്ടും. സോ എല്ലാവരും ചെയ്യില്ലേ, ആരും മറക്കില്ലല്ലോ. ഓക്കെ എന്നാൽ അപ്പോൾ കാണാം. ഫസ്റ്റ് വർക്കൗട്ടാണ് സ്കോട്ട് ജമ്പ് അല്ലെങ്കിൽ ജമ്പ് സ്കോട്ട്സ്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ വേറെ ഒന്നുമില്ല, ലെഗ് ആദ്യം നമ്മുടെ ലെഗ് നേരെ ഷോൾഡർ വിഡ്ത്തിലേക്ക് വെക്കുക. ഇതാണ് ഷോൾഡർ വിഡ്ത്ത്, ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ സ്കോട്ട്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് താഴേക്ക് ഇരിക്കുന്നു, അപ്പാവുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ അപ്പാവുമ്പോൾ ഒരു ജമ്പും കൂടെ വരും, അതാണ് ജമ്പ് സ്കോട്ട്സ് അല്ലെങ്കിൽ സ്കോട്ട് ജമ്പ് എന്ന് പറയുന്നത്. സോ സ്കോട്ട് ജമ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ കൈ രണ്ടും നിവർത്തി വെക്കാം, അല്ലെങ്കിൽ ബെൻഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ സൈഡ് വ്യൂയും കാണിച്ചുതരാം, നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂയും കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ നേരെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജമ്പ് സ്കോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ നീസ് ബെൻഡായിട്ടിരിക്കരുത്. എപ്പോഴും നമ്മുടെ ഗ്ലൂട്ട്സ് കൊണ്ടാണ് താഴേക്ക് ഇരിക്കുന്നത്, ഒരിക്കലും നീസ് മുമ്പോട്ട് കൊണ്ടു ഇരിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ കസേര ഇരിക്കുന്നത് എങ്ങനെയാണ് അതേ പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ കസേര ഇരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മുട്ട് ബെൻഡായിട്ടല്ല ഇരിക്കുന്നത്, നേരെ ബാക്ക് കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അതേ പരിപാടിയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സോ എങ്ങനെയാണ് സ്കോട്ട് ജമ്പ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരെ ഡൗൺ ചെയ്യുന്നു, അപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ജമ്പ് ചെയ്യുക. ഇതാണ് സ്കോട്ട് ജമ്പ്. എഗെയിൻ ഡൗൺ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. സൈഡ് വ്യൂ കാണിച്ചു തരാം. ലെഗ് ഷോൾഡർ വിളിച്ചിട്ട് വെക്കുന്നു, നേരെ കൈ രണ്ട് ലോക്കാക്കി വെക്കുന്നു, ചെസ്റ്റ് അപ്പ് ചെയ്ത് വെക്കുന്നു, നേരെ താഴേക്ക് ഇരിക്കുന്നു. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആൻഡ് സെവൻ. സോ ഇതാണ് ഗൈസ് സ്കോട്ട് ജമ്പ്. സെക്കൻഡ് വർക്കൗട്ടാണ് ഫ്രോഗ് സ്കോട്ട് ജമ്പ്. പേര് പോലെ തന്നെ ഒരു ഫ്രോഗ് ജമ്പും ഒരു സ്കോട്ടൂടെ മിക്സായി വരുന്നൊരു സാധനമാണ് ഈ ഫ്രോഗ് സ്കോട്ട് ജമ്പ്. അത് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. സോ നേരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഗ് ഷോൾഡർ വിളിത്തിൽ നിൽക്കുന്നു. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൊരു സ്കോട്ട് അടിക്കും. പിന്നെ അവിടെ നമ്മൾ എഴുന്നേൽക്കല്ല, അവിടെ നിന്ന് നമ്മൾ നേരെ ജമ്പ് ചെയ്ത് മുമ്പിലേക്ക് പോകുന്നു. അവിടെ ഒരു സ്കോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ജമ്പ് ചെയ്ത് ഇരിക്കുന്നത് സ്കോട്ടിലാണ്, ജമ്പ് ചെയ്തിട്ട് നേരെ നിൽക്കില്ല. എന്നിട്ട് അവിടെ തിരിച്ച് പുറമോട്ടേക്ക് വരുന്നു. വൺ ടു ത്രീ, ഇതാണ് നമ്മളുടെ മൂവ്മെൻറ്റ്. ഇങ്ങനെയാണ് ഫ്രോഗ് സ്കോട്ട് ജമ്പ് ചെയ്യേണ്ടത്. സോ കണ്ടോളുക. സോ നമ്മൾ ആദ്യം ലെഗ് ഷോൾഡർ വിടത്തിൽ വെക്കുന്നു, നേരെ സ്കോട്ടിലേക്ക് ഇരിക്കുന്നു, ഇവിടുന്ന് തന്നെ മുമ്പിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുന്നു. വൺ, തിരിച്ച് ബാക്കിലേക്ക്. വൺ ടു ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ നയൻ. സോ ഇതാണ് ഗൈസ് ഫ്രോഗ് സ്കോട്ട് ജമ്പ്. തേർഡ് എക്സ്പ്ലോസീവ് വർക്കൗട്ടാണ് ലാറ്ററൽ ബൗൺസ്. സോ ലാറ്ററൽ ബൗൺസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം.
നേരെ നമ്മളിങ്ങനെ ബെൻഡായിട്ട് നിൽക്കുന്നു, എന്നിട്ട് ഇവിടുന്ന് അപ്പുറത്തോട്ട് ചാടുമ്പോൾ ആ ഈ കാല് ഗ്രൗണ്ടിൽ വരും, മറ്റീ കാല് നേരെ തിരിച്ച് അപ്പായിട്ട് വരും. അതാണ് ലാറ്ററൽ ബൗൺസ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരെ നിൽക്കുന്നു, അപ്പർ ബോഡി ചെറുതായിട്ടൊരു ബെൻഡ് ചെയ്യുന്നു, ഒരു ലെഗ് അപ്പ് ചെയ്യുന്നു, ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടുന്നു. വൺ വൺ ടു ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ നയൻ ടെൻ ടെൻ. സോ ഇതാണ് ഗൈസ് ലാറ്ററൽ ബൗൺസ്. നമ്മളുടെ അടുത്ത എക്സ്പ്ലോസീവ് വർക്കൗട്ടാണ് പ്ലയോ പുഷപ്സ്. സോ നോർമൽ പുഷപ്സിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ പുഷപ്പാണ് ഈ പ്ലയോ പുഷപ്സ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ നോർമൽ പുഷപ്പ് അടിക്കും, ഒരു പുഷപ്പ് അടിച്ച് തിരിച്ച് പൊങ്ങി വരുമ്പോഴത്തേന് ജസ്റ്റ് അപ്പ് ആൻഡ് ക്ലാപ്പ് ചെയ്യും, അതാണ് പ്ലയോ പുഷപ്പ്. ഈ ക്ലാപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പൊങ്ങി വരുമ്പോഴത്തേന് ജസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് കൈ ലേശം ഒന്ന് അപ്പാക്കുക, വീണ്ടും ഗ്രൗണ്ടിലേക്ക്. അത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ്. സോ നേരെ നമ്മൾ പുഷപ്പ് അടിക്കുന്ന പോലെ കാൽ രണ്ടും തറ കൂട്ടി നേരെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക. നിന്നതിന് ശേഷം കൈ രണ്ട് മുമ്പിലേക്ക് വെക്കുന്നു, ഫുൾ ബോഡി ഇങ്ങനെ അങ്ങോട്ട് അപ്പായി. അപ്പായതിനു ശേഷം ബോഡി ഫോർവേഡാക്കി നേരെ ഒരു പുഷപ്പ് അടിക്കുന്നു. തിരിച്ച് അപ്പായിട്ട് വരുമ്പോൾ കണ്ടോ ഈ ഒരു മൂവ്മെൻറ്റ് വരാൻ ശ്രമിക്കുക. തിരിച്ച് അപ്പായിട്ട് വരുമ്പോൾ ചെറിയൊരു ജമ്പ്, ക്ലാപ്പ് പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. റെഡി ഡൗൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഇനി നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്ത് പുഷപ്പ് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരെ നിൽക്കുന്നു, ബോഡി ഫോർവേഡ് ആക്കുന്നു, ഡൗൺ ചെയ്യുന്നു, അപ്പ് ആൻഡ് ക്ലാപ്പ് ടു ത്രീ ഫോർ ഫൈവ്. സോ ഇതാണ് ഗൈസ് പ്ലയോ പുഷപ്സ്. നമ്മളുടെ നെക്സ്റ്റ് എക്സ്പ്ലോസീവ് വർക്കൗട്ടിൻ്റെ പേരാണ് സിംഗിൾ ലെഗ് ഡെഡ് ലിഫ്റ്റ് വിത്ത് എ ജമ്പ്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. സോ നേരെ നമ്മൾ സൈഡ് വ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് രണ്ട് കാലും ഒരു ഷോൾഡർ വിഡ്ത്തിൽ വെക്കുക ഒരു ബാലൻസിന് വേണ്ടി, എന്നിട്ട് നേരെ ചെസ്റ്റ് അപ്പാകണം. സോ ഡെഡ് ലിഫ്റ്റ് എപ്പോഴും അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബോഡി ഇങ്ങനെ ആർച്ചായിട്ടിരിക്കാൻ പാടില്ല, എപ്പോഴും ചെസ്റ്റ് അപ്പായിട്ട് നേരെ താഴേക്ക് പോകണം. അപ്പോൾ ഇനീസിനൊരു ബെൻഡ് കാണും, അതെപ്പോഴും കീപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സിംഗിളിലേക്ക് ചെയ്യുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സിംഗിളിലേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഡബിളിലേക്ക് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ നിൽക്കുന്നു, കൈ രണ്ട് ഫോർവേഡ് വെക്കുന്നു, ചെസ്റ്റ് അപ്പാക്കി വെക്കുന്നു, നേരെ അപ്പർ ബോഡി നേരെ താഴേക്ക് പോകുന്നു, നീസിന് ചെറിയൊരു ബെൻഡ് കൊടുത്തു, നേരെ താഴേക്ക് പോയിട്ട് ഇവിടെ എൻ്റെ ചെസ്റ്റ് ഇരിക്കുക അപ്പായി ഇരിക്കുന്നുണ്ടോ ഈ അത് എപ്പോഴും ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് നേരെ അപ്പായിട്ട് ഒരു ജമ്പ് ചെയ്യുക. ഇതാണ് ഡെഡ് ലിഫ്റ്റ് വിത്ത് എ ജമ്പ്. ഇനി സിംഗിളിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നേരെ നിൽക്കുന്നു, നേരെ താഴേക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു കാല് നേരെ പുറമോട്ടേക്ക് അപ്പാവും, അതാണ് സിംഗിളിലെ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സോ നേരെ നിൽക്കുന്നു, നേരെ താഴേക്ക് പോകുന്നു, ചെസ്റ്റ് അപ്പാക്കി വെച്ച് താഴേക്ക് പോകുന്നു, നേരെ അപ്പ് തിരിച്ചാവുന്നു, കാല് വെക്കുന്നു, ഒരു ജമ്പ് ചെയ്യുന്നു. ഇതാണ് സിംഗിളിലെ ഡെഡ് ലിഫ്റ്റ്. സോ ഡബിളും സിംഗിളും ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഡബിൾ ഒരു അഞ്ചെണ്ണം ചെയ്ത് കാണിച്ചു തരാം, അത് കഴിയുമ്പോൾ സിംഗിൾ ഒരെണ്ണം കാണിച്ചു തരാം. നേരെ ഡൗൺ ചെയ്യുന്നു, ചെസ്റ്റ് അപ്പാക്കി വെച്ചു, നേരെ അപ്പാകുന്നു, ജമ്പ് ചെയ്യുന്നു. വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇതാണ് ഡബിൾ ലെഗ് ഡെഡ് ലിഫ്റ്റ്. ഈ സിംഗിൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരെ പോകുന്നു, നേരെ താഴേക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ കാൽ അപ്പാകുന്നു, ഡൗൺ ചെയ്യുന്നു, വൺ. അതേപോലെ അടുത്ത കാലും അതുപോലെ ചെയ്യുക, നേരെ കാൽ അപ്പാകുന്നു, ഡൗൺ ചെയ്യുന്നു, ടു. അടുത്ത കാല് പോകുന്നു, ഡൗൺ ത്രീ ഡൗൺ ഫോർ ഡൗൺ ഫൈവ് ഡൗൺ സിക്സ്. സോ ഇതാണ് ഗൈസ് സിംഗിൾ ലെഗ് ഡെഡ് ലിഫ്റ്റ് വിത്ത് എ ജമ്പ്.